നമ്മുടെ മലപ്പുറത്ത് ഒരു ഊട്ടിയുണ്ട്, കേട്ടിട്ടുണ്ടോ? മിനി ഊട്ടി എന്നാണ് പറയുക. ഈ ഒരു മലബാർ മേഖലയിലുള്ളവർക്കൊക്കെ ഇടക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ. ഈ യാത്രാ മധ്യേ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. മിനി ഊട്ടിയിലേക്കുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അരിമ്പ്ര മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൂട്ട് മാപ്പുകളൊക്കെ വ്യക്തമാണ്. പച്ച പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ പരിസരങ്ങളിലെല്ലാം. ഇവിടെ അവിടെ ദൂരേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരു മല, അവിടേക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എത്ര സുന്ദരമാണ് നമ്മുടെ നാട്, ദൂരത്തേക്കൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അവിടെ അതിൻ്റെ താഴോട്ടൊക്കെ നോക്കി എന്താ രസം, ഒരു രക്ഷയില്ല. നല്ല കാറ്റും തണുപ്പും, റിയലി ഇൻട്രസ്റ്റിംഗ്. ഈ ഒരു വഴിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലപ്പോൾ ഞാനുള്ളത് കേട്ടോ. ഏതാണ്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്താറായി. മനോഹരം എന്ന് പറഞ്ഞാൽ മനോഹരം, ഇത് അഗാധമായിട്ടുള്ള ഒരു ഇറക്കത്തിലേക്ക്. അവിടെ കുറേ കവുങ്ങും തോട്ടങ്ങൾ, എവിടെയും വീടുകളൊന്നുമില്ല. അതങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അതാ വളരെ മനോഹരമായിട്ട് അങ്ങോട്ട് ഉയർന്നു നിൽക്കുന്ന മറ്റൊരു കുന്നിൻ ചെരുവുകൾ, അവിടെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ കാണാം. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരം, ശരിക്കും ഒരു ഊട്ടി തന്നെ. പക്ഷെ ഇവിടെ കുറച്ച് ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് വന്ന വഴികളിൽ തണുപ്പായിരുന്നെങ്കിലും ഇവിടെ കുറച്ച് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടായിരിക്കും. കുറേ നേരം ഇവിടെ നിന്ന് പോകുന്ന ഓരോ വഴികളിൽ നമ്മൾ നിന്ന് നിന്ന് ആസ്വദിക്കുക, കുറേ നടക്കുക, അതൊരു നമ്മളൊരു ഫിറ്റ്നസ് ജേണി ആക്കിയിട്ടിടത്ത് മാറ്റണം നമ്മളെപ്പോഴും. അങ്ങനെ ഞാൻ മിനി ഊട്ടിയിലെത്തി. വണ്ടി കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴേ അവിടെ നല്ല കുറേ പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഊട്ടിക്ക് പോലും ഇത്ര നല്ല കാഴ്ചകൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള. ഊട്ടിക്ക് കുറച്ചൊരു ദൈർഘ്യമുണ്ട്, ഇത് കുറച്ച് സ്ഥലത്തെ ഒരു മിനി ഊട്ടി. എന്തായാലും ഇത്രയും മനോഹരമായ തണുപ്പ് നിറഞ്ഞൊരു സ്ഥലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇവിടെ എപ്പോഴും ഇവിടെ രാത്രി വൈകുന്നേരം അല്ലേ കൂടുതൽ തണുപ്പുണ്ടാവുക, രാവിലെയും. രാവിലെ രസമാണ് കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം എനിക്ക് ഇത്ര രസമുണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടിയും നമ്മളൊരു പക്ഷേ ചെറിയത് പ്രതീക്ഷിച്ചിട്ട് വന്നുകൊണ്ടായിരിക്കും ഇവിടെ കുറച്ചുകൂടി ഫീലിംഗ് കൂടിയത്. ഇവിടെ വന്നപ്പോൾ അതാ നല്ല സ്പെഷ്യലായിട്ടുള്ള കുറേ കടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇത് ഇവിടുത്തെ മിനി ഊട്ടി സ്പെഷ്യൽ കടികളാണോ? ഓക്കെ ഓക്കെ. ഏതാണ്ട് ഒരു ഊട്ടിയിലൊക്കെ ഉള്ള പ്രതീതി തന്നെയാണ് ഇവിടെ കേട്ടോ. കടകളൊക്കെ അതാ ഈ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു സെഷൻ, വെരി ഗുഡ്. ഇത് ഇതൊരു ട്രെൻഡി, ഇത് നമ്മുടെ നാട്ടിലൊരു തരംഗമാവേണ്ടതാണ്. കോഴിക്കോടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമാണ്. ഇതുപോലുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇവരേതായാലും ഈ ഒരു മിനി ഊട്ടിയിൽ ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം അടങ്ങിയൊരു സെഷൻ നമുക്ക് വേണ്ടി ഇവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എല്ലാവരും ഇത് പ്രത്യേകിച്ച് വാങ്ങണം, കാരണം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഓരോ വിനോദയാത്രകൾ നടത്തുന്നതും അവിടെ കാൽനട യാത്രകൾ നടത്തുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കൂടിയും കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ മിനി ഊട്ടി നമുക്ക് നല്ലൊരു മാതൃകയാണ് കാണിച്ചു തരുന്നത്. മലപ്പുറത്ത് വേറെ എവിടെയും ഞാൻ ഇതുപോലെയുള്ള ഒരു സംസ്കാരം കണ്ടിട്ടില്ല. ഹരിദാസേട്ടനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ നല്ലൊരു കൾച്ചറിനാണ് നമ്മൾ ഹരിദാസേട്ടൻ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മാതൃക കേരളം മുഴുവനും ഒരു തരംഗമാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഹരിദാസേട്ടൻ്റെ കടയിലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഈ കടികൾ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ചൂടോടെ, ഈ തണുപ്പത്ത് ചൂടോടെ ഒന്ന് കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ഹരിദാസേട്ടൻ്റെ വിഭവങ്ങൾ ഇവിടെ റെഡിയില്ലേ. എന്താ ഹരിദാസേട്ടൻ ഇതുമല്ലേ നമ്മളെ ചൈനക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്ക് കൂടി തരുന്നുണ്ട്, നമുക്ക് എടുത്ത് കഴിക്കാൻ വളരെ സൗകര്യമാണ് അത്. ഞാനിതിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇവിടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. താഴ്ന്ന് നോക്കിയപ്പം വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി. പിന്നെ എന്നാ കുറച്ചൊന്ന് കയറി നോക്കാൻ തോന്നി. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ മുകളിലെത്തി. കുറച്ച് കിതപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം എപ്പോഴും, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ സൂക്ഷ്മത പാലിക്കുകയും വേണം, വീഴാതെ നോക്കണം. ഓക്കെ, ശരി. ഈ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ വളരെ അത്ഭുതമുള്ള കാഴ്ചകളാണ്. ഇത് ആ ഏരിയ മുഴുവനായിട്ട് ഇവിടുന്ന് കാണാം കേട്ടോ. കണ്ടില്ലേതാ മനോരക്ഷയില്ലതാ ഈ മല. ഇപ്പം ഞാനിത് ഏതാണ്ട് ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. പാറയുടെ ഏറ്റവും മുകളിലാണ് ഞാനുള്ളത് കേട്ടോ. ഇത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ലേ, കണ്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങിത്തുടങ്ങുകയാണ് കേട്ടോ. നല്ലൊരു പന പാറമേൽ വളർന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തിയിരിക്കുകയാണ് നമ്മളെ ബഷീർ. എന്താ ബഷീർ ഭായി ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നത് എനിക്ക് മുകളിലെത്തിയിട്ട്? ആണല്ലേ, നല്ല കാലാവസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എൻജോയ് എൻജോയ് എൻജോയ്. ഓക്കെ, ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു മനോഹരമായ പ്രദേശത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടും. മുകളിലേക്ക് എത്താൻ ഒരു 5% ബാക്കിയുള്ളൂ.
ഇവിടുത്തെ നാട്ടുകാർ തന്നെ അതിന് മുകളിൽ ക്ഷണിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതിലെ മുകളിലോട്ട് കയറാനുള്ളൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഈ പാറയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡെക്കറേഷൻ കേട്ടോ. ഏതായാലും ആ കുന്നിൻ ചരിവൊക്കെ കയറി ഇറങ്ങി ഞാനിതാ വീണ്ടും വണ്ടീൻ്റെ അടുത്തേക്ക് എത്താറായി. നല്ലൊരു സാഹസിക യാത്ര ഞാൻ പൂർത്തീകരിച്ചു. നമ്മളെപ്പോഴും നടക്കുമ്പോൾ ഈ കുന്നിൻ ചരിവുകൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഒരു റെസിസ്റ്റൻസിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യത്തിന് ഗുണങ്ങൾ കിട്ടും. യെസ്, അവസാനം ഞാൻ ആ ലക്ഷ്യം പൂർത്തീകരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ മിനി ഊട്ടിയിലെ അതിമനോഹരമായൊരു കാഴ്ചക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയാവുന്നത്. അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇവിടെ ഈ വൈകിട്ടും കോട പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, അവിടുന്ന് കോട പ്രത്യക്ഷപ്പെട്ടു. അതിങ്ങനെ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്, ശക്തമായിട്ടുള്ള മഴയും വരുന്നു തുടങ്ങുന്നുണ്ട് കോടയോടൊപ്പം തന്നെ. നമ്മൾ നേരത്തെ കണ്ട എല്ലാ സ്ഥലങ്ങളും ഇപ്പം ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവരെ മിനിയൂട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള മരത്തിൻ്റെ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അല്ലേ, എന്താ പേര്? റിഷാദ്. അനസും റിഷാദും എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും എന്നും വരാൻ പറ്റിയ ഒരു സ്ഥലല്ലേ. ഈ സമയത്ത് വരാൻ പറ്റിയ നടത്തോ ഇതിലൊക്കെ നടന്നു കയറൂലേ. ഇവിടെ ഒക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഏതായാലും ഇന്നത്തെ യാത്രയിൽ ഈ കോട കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ആ മഴയുടെ കറക്റ്റ് സമയത്ത് തന്നെ കോട പ്രത്യക്ഷപ്പെടുകയും ഇപ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതുകൊണ്ട് ബാക്കി ഷൂട്ടിംഗ് കൂടി പുരോഗമിക്കാൻ പറ്റി. ഇവിടുത്തെ കടകളിലൊരു പ്രത്യേകത അറിയോ? കടന്ന് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കപ്പിൾസൊക്കെ ഈ വഴിയരികളൊക്കെ വന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയാവാൻ ഒരു സ്ഥലം സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ മിനി ഊട്ടിയാണ്. കുറച്ചിങ്ങോട്ട് പോന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ പോയിന്റിന് നമ്മൾ എത്തിപ്പോഴും. ഇവിടെ ഒരു കോറിയും ഒക്കെയുള്ള സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് 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 കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷിയാവുന്നത്. ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു, കുറച്ച് പേടിണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. പക്ഷേ പിന്നെ ഞാൻ ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. നായ ഒന്നും ചെയ്തില്ല പാവം. നമ്മളെ മനുഷ്യന്മാരല്ല എല്ലാവരും പേടിക്കേണ്ടത്, നായകളെയൊക്കെ എന്തിനാണ് പേടിക്കുന്നത്? ഇനി അങ്ങോട്ട് ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ഒന്നുകൂടി സൗന്ദര്യം കൂടും. കാരണം അത്രക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളാണ് എൻ്റെ തലച്ചോറ് ന്യൂറലൽ നെറ്റ്വർക്ക് ആവുന്ന ക്യാമറയിൽ പകർത്തി വെച്ചിരിക്കുന്നത്. ഇനി എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് സ്വപ്നങ്ങൾ ചിത്രീകരിക്കുമ്പം അതിനൊക്കെ വേദിയായിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് തരും അല്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പം നമ്മൾ ഇതുപോലെ കണ്ട മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വിസിറ്റ് ചെയ്യാം. അവിടെയൊക്കെ നോക്ക്, ഇതാ നല്ല കോട മൂടിക്കെടുക്കുന്നുണ്ടല്ലേ, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒരു ചെറിയ പ്രതീക്ഷയും വന്ന് വാനോളം വ്യാപിച്ച് കിടക്കുന്നൊരു സമ്മാന പൊതിയുമായിട്ടാണ് ഞാൻ ഈ മിനി ഊട്ടിയോട് വിട പറയുന്നത്. പ്രതീക്ഷിച്ചിരുന്നില്ല മിനിയുടെ ഇത്രമാത്രം സൗന്ദര്യമുണ്ട് എന്ന്. ഒരുപക്ഷെ ഊട്ടിയുടെ അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ ചെറിയൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു മിനി ഊട്ടി അനുഭവിച്ച ഈ ഒരു മിനി ഊട്ടി അനുഭവിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു സ്ഥലത്തെയും അൺഎസ്റ്റിമേറ്റ് ചെയ്യരുത്, ഒരു സ്ഥലത്തെ കമ്പയർ ചെയ്യരുത്. ചെറിയ സ്ഥലമായാലും വലിയ സ്ഥലമായാലും നമ്മൾ പോകുന്ന വഴികളായാലും അവിടെയൊക്കെ മനോഹരമായിട്ടുള്ള ഒരുപാട് അനുഭൂതികൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിനെ ആസ്വദിക്കുന്ന മൈൻഡാണ് അതിന് സൗന്ദര്യം കൊടുക്കുന്നത്. ഊട്ടിക്ക് ഒരു സൗന്ദര്യമുണ്ടെങ്കിൽ മിനി ഊട്ടിക്ക് അതിൻ്റേതായ മറ്റൊരു സൗന്ദര്യമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ സമാധാനത്തോടെ ശാന്തിയോടെ നിങ്ങൾ സന്ദർശിക്കാൻ വരിക. അതിലും ശക്തമായിട്ടുള്ള സമാധാനവും ശാന്തിയുമായിട്ട് ഇവിടെ നിങ്ങൾക്ക് തിരികെ പോകാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഊട്ടി പോയ പ്രതീതി അല്ല അവിടെ നിന്ന് കിട്ടിയത്. ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാലുള്ള ഒരു പ്രതീതിയാണ് കിട്ടിയത് സത്യം പറയുകയാണെങ്കിൽ. ഈ മനോഹരമായ കാറ്റ് പകർത്തി തരാൻ എനിക്കൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു ടെക്നോളജി നമുക്ക് ലഭ്യമല്ലല്ലോ. വാവ്, ഞാൻ വിചാരിച്ച യാത്ര കഴിഞ്ഞു എന്ന്. പക്ഷേ യാത്ര തീർന്നിട്ടില്ല. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇപ്പോൾ ആണ് എത്തിയത്. ഇതാ ഇത് ഇതിവിടുത്തെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുകൊണ്ടല്ലേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാണാം അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്. റിയലി ഗ്രേറ്റ്. ആ പാറമൊക്കെ ഇറങ്ങാൻ പറ്റുമോ? അല്ല, ഈ പാറപ്പുറത്ത് പോയിട്ട് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ അവർക്ക് അവിടെ പോയി ഇരുന്നാൽ നല്ല രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. ഏതായാലും ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ മിസ്സായിട്ടില്ല. അവിടെ നിന്ന് എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സന്ദർശകർ എല്ലായിടത്തും ഉണ്ട്. അവസാനം ഞാനിതാ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്തും ഒന്നിരിക്കാൻ എനിക്ക് പറ്റി. കോടകൾക്ക് നടുവിൽ ഞാൻ ഏകാന്തനെ ഇങ്ങനെ ഇരിക്കുന്നു, ബാക്കിയെല്ലാവരും കാണികളായി നോക്കി നിൽക്കുന്നു. കോഴിക്കോട് നിന്നും നമ്മുടെ മിനി ഊട്ടി കാണാൻ വന്നവരാണ്.
എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ക്യാ ബോൾ റേ ആ പിസ്കി ജഗസ്കെ ബാരെ ആണ് വരുന്നത്? കുഴപ്പമില്ല അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഹിന്ദി ആണ്? ഹിന്ദി അല്ല, ഞാൻ മലയാളം അറിയാം. ആ ഓക്കെ ആണ്. ആ ഹാ ഓക്കെ. ഹിന്ദി മിനി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ കണ്ട മനോഹരമായിട്ടുള്ളൊരു വൃക്ഷമാണിത്. ഇതിൻ്റെ പരിസരത്തായിട്ട് നല്ലൊരു തോടുണ്ട്. ഒരുപാട് പഴക്കം ചെന്ന ഈ ഒരു മയത്തിന് താഴെ മനോഹരമായിട്ടൊരു കുളമുണ്ട്. ഇവിടെ ചിലവരൊക്കെ കുളിക്കാൻ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ കാഴ്ചകൾ വളരെ വണ്ടർഫുൾ, എക്സലൻറ്റ്, പെർഫെക്റ്റ്. ഓക്കെ ഓക്കെ ടെമ്പിൾ ഓക്കെ. ഇതിൻ്റെ മുകളിലോട്ട് നല്ലൊരു കുന്നിൻ ചെരിവ് കാണുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാനൊന്ന് കയറി നോക്കട്ടെ. ഏതായാലും അരിമ്പ്രമലയിലേക്ക് അല്ലെങ്കിൽ മിനി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ഈ ഒരു വഴിയും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ മരവും അതിൻ്റെ താഴെയുള്ള ഈ കുളവും അത് അതിനരികിലൂടെ കടന്നു പോകുന്ന ആ ചെറിയ തോടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അനുഭൂതികൾ നൽകുന്ന കാഴ്ചകളാണ്.